പാതയോരത്തെ മദ്യശാലകൾ തുറക്കാൻ അനുമതി നൽകിയത് നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ഹൈക്കോടതി വിധിയെ എതിർക്കേണ്ട സാഹചര്യം ഇല്ല. പുതിയ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. മത മേലധ്യക്ഷന്മാരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ടി പി രാമകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പുതിയ മദ്യനയം സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നു. ബാറുകൾ, പൂട്ടിയ ബാറുകളൊക്കെ തുറക്കുമോ? മത മേലധ്യക്ഷന്മാർ അവരുടെ ഇത് എതിരഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ എക്സൈസ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ എനിക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, പൂട്ടിയ എല്ലാ ബാറുകളും തുറക്കുമോ? പൂട്ടിയ എല്ലാ ബാറും ഇപ്പോൾ തുറന്നിട്ടില്ലല്ലോ. കേരളത്തിൽ ഒരൊറ്റ ഷോപ്പും പുതുതായി തുറന്നിട്ടില്ല. നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല ഷോപ്പുകളും അടയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ചില ഉടമകൾ, ബാർ ഉടമകൾ ദേശീയപാതയുടെ നാമകരണവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. അപ്പം ചില റോഡുകൾ ദേശീയപാതയിൽ പെടുന്നതല്ല, സ്റ്റേറ്റ് പാതയിലും ദേശീയപാതയിലും പെടുന്നതല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധിയുടെ ഭാഗമായി തുറക്കാൻ കഴിയാതിരുന്ന ചില ബാർ ഹോട്ടലുകളും ഔട്ട്ലെറ്റുകളും തുറന്നിട്ടുണ്ട്. സുപ്രീം കോടതി ഒരൊറ്റ ഷോപ്പും കേരളത്തിൽ അടച്ചു പൂട്ടണമെന്ന് അതിൻ്റെ വിധിയിൽ പറയുന്നില്ല. സുപ്രീം കോടതി 500 മീറ്റർ ദൂരപരിധിക്കകത്തുള്ള ഔട്ട്ലെറ്റുകളും ബാർ ഹോട്ടലുകളും മാറ്റി സ്ഥാപിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതാണ് യാഥാർത്ഥ്യം. സുപ്രീം കോടതി വിധി മാനിച്ചുകൊണ്ടുള്ള സമീപനമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുറത്ത് നടക്കുന്ന കോലാഹലങ്ങളൊന്നും ഇതിൻ്റെ വസ്തുതയായിട്ട് ബന്ധപ്പെടുന്നതല്ല. ഗവൺമെൻറ് ക്യാബിനറ്റിൻ്റെ മുമ്പിൽ ഈ വിഷയം വന്നു കഴിഞ്ഞിട്ടില്ല. ക്യാബിനറ്റ് തീരുമാനിച്ചതിന് ശേഷം എന്താണ് നിലപാട് എന്നുള്ളത് അവസാനമായി പറയാം. ഒരു ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിലും അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മതമേലധ്യക്ഷന്മാർ മുഖ്യമന്ത്രിയൊക്കെ കണ്ട് ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ മദ്യനയം സംബന്ധിച്ചുള്ള ആശങ്കയാണ് അവർ പ്രധാനമായിട്ടും മുൻപോട്ട് വെച്ചിട്ടുള്ളതും. എന്താണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അവരിപ്പോൾ എന്താ മുഖ്യമന്ത്രിയോട് സംസാരിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൽ ആശങ്കയുടെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. യു ഡി എഫിൻ്റെ നിലപാടിനാണ് ജനങ്ങൾ അംഗീകരിക്കുന്നതെങ്കിൽ യു ഡി എഫ് ആണല്ലോ അധികാരത്തിൽ വരിക. യു ഡി എഫിൻ്റെ നിലപാടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അവർ മദ്യനിരോധനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു, പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് വളരെ ദുർബലമായിരുന്നു യു ഡി എ ഗവൺമെൻറ്റ് കാലത്ത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തിയത്. എല്ലാ ബാറുകളും തുറക്കാതെ ചില സോണുകളായിട്ട് തിരിച്ചുകൊണ്ട് ബാറുകൾ തുറക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില ആലോചനകൾ നടക്കുന്നതായിട്ടും ചില സൂചനകൾ വരുന്നുണ്ട്. അതിൻ്റെയും ആലോചന നടന്നിട്ടില്ല. എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഡിസ്കഷന് ശേഷമാണ് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അപ്പം ഗവൺമെൻറ് വേഗത്തിൽ ഈ ഏതായാലും ജൂൺ മാസത്തിൽ ഇത് ഫൈനലായി പറയേണ്ടി വരും. അപ്പം ജൂൺ മാസത്തിൽ തന്നെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ തുടർന്നുള്ള നിലപാട് എന്നുള്ളത് വ്യക്തമാക്കും. ഈ 4-സ്റ്റാറിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നുണ്ട്, നിലവാരമുള്ള 3-സ്റ്റാറുകൾ അതൊക്കെ തുടർന്ന് തീരുമാനിച്ചിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ വരേണ്ടുന്ന പ്രശ്നമാണ്. ഗവൺമെൻറ് തീരുമാനിച്ചതിന് ശേഷമാണ് അത് എന്താണ് നിലപാട് എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ. ദേശീയ പാതയോരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഹൈക്കോടതിയുടെ ആ വിധി അതങ്ങനെ തന്നെ പൂർണ്ണമായിട്ടും ഈ ഇന്ന സ്ഥലം മുതൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കോടതിയുടെ നിർദ്ദേശം അതിൻ്റെ തുടർ നടപടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിയമോപദേശം തേടിയപ്പോൾ കോടതി വിധിക്കെതിരായ ഒരു നിലപാടെടുക്കേണ്ടെന്നൊരു ഒരു പ്രശ്നവും വരുന്നില്ല നിയമപരമായിട്ട്. അതുകൊണ്ടാണ് കോടതി വിധിക്കനുസരിച്ച് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചില സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കേണ്ടെന്ന നില സ്വീകരിക്കേണ്ടി വന്നത്. അതൊന്നും പുതിയതല്ല, പഴയതാ. ഒറ്റ പുതിയ ഷോപ്പും കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. യു ഡി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏതെല്ലാം ഷോപ്പുകളാണോ നിലവിലുള്ളത് അത് മാത്രമേ ഉള്ളൂ. അതിൽ ചിലത് ഈ 500 മീറ്റർ ദൂരപരിധിയുടെ ഭാഗമായിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇപ്പം ബീവറേജ് ഔട്ട്ലെറ്റ് തന്നെ 90 ഷോപ്പുകൾ ഇനിയും തുറന്ന് പ്രവർത്തിപ്പിക്കാനാണുള്ളത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചിലത് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. അത് മാത്രമേ പ്രശ്നമുള്ളൂ.